നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇ കൊമേഴ്സ്, അതായത് ചെറുകിട സംരംഭകർ അവരുടെ സ്വന്തമായിട്ട് ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഇ കൊമേഴ്സിലേക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അതിന് വേണ്ടുന്ന ബ്രാൻഡിങ് പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ്. ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് ഒരു സെഗ്മെൻ്റാണ്, പിന്നെ ഇ കൊമേഴ്സ് ബ്രാൻഡിങ്, പ്രോഡക്റ്റ് ബ്രാൻഡിങ് വേറൊരു സെഗ്മെൻ്റാണ്, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ബ്രാൻഡിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ചെറുകിട സംരംഭകർക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു എനി കമ്പനി ഗെറ്റിംഗ് ഇൻ ടു ഇ കൊമേഴ്സ്, അത് ആമസോണിലായിക്കോട്ടെ സ്വന്തം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അപ്പോൾ അത് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം അവർ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്കറിയില്ല എവിടെ തുടങ്ങണം എന്നുള്ളത്, ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ എവിടെ തുടങ്ങണം എന്നുള്ളത് അതിന് ഡിഫറൻസ് ഒന്ന് നോക്കാം. അതായത് നമ്മളൊരു ഷോപ്പിൽ ഒരു പ്രൊഡക്റ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഒരു ഷോപ്പ് വയ്ക്കുന്നത്, ഇ കൊമേഴ്സിൽ ഒരു പ്രൊഡക്റ്റ് വയ്ക്കുന്നത്, രണ്ടും തമ്മിൽ കസ്റ്റമേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ഷോപ്പിലേക്ക്, ഒരു സൂപ്പർ ലുലുലേക്ക് നമ്മൾ കയറിച്ചില്ല എന്ന് വിചാരിക്കുക, അവിടെ കോഫി പൗഡർ അതിന്റെ കുറച്ച് ബ്രാൻഡ് കാണാണ്, നല്ല പ്രീമിയം കളേഴ്സിൽ ഗോൾഡൻ കളറും പീകോക്ക് യെല്ലോ പീകോക്ക് ബ്ലൂ കളറിലെല്ലാം പാക്കറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഇത് നമ്മളെ കൊണ്ട് ഒക്കില്ല, നല്ല പ്രൈസ് കൂടുതലായിരിക്കും എന്നുള്ളൊരു ചിന്ത വരും. തൊട്ടപ്പുറം തന്നെ ഒരു മഞ്ഞ കളറിൽ കാപ്പിയുടെ കുരുവൊക്കെ വെച്ചിട്ട് സാധാരണ ഒരു പാക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതിനധികം വിലയൊന്നും ഉണ്ടാവില്ല, തോന്നൽ നമ്മുടെ വരും മനസ്സിൽ വരും. ഒരുപക്ഷെ അതിന് വില വളരെ കുറവായിരിക്കാം ആ പ്രീമിയം കൈൻഡ് ഓഫ് പാക്കിംഗ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പാക്കിംഗ് കണ്ടുകൊണ്ട് ആൾക്കാര് ഇതിന്റെ വില എത്രയുണ്ടെന്ന് ആളുടെ മനസ്സിലേക്ക് ജഡ്ജ് ചെയ്യും, അത് എടുക്കാതിരിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് റീറ്റെയിൽ മാർക്കറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്സിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഈ എം ആർ പി വലിയ രീതിയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. പ്രൈസിങ്ങിനനുസരിച്ച് നമ്മൾ ബ്രാൻഡിങ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ എക്കോണമി പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ കുറച്ചൊരു ഒരു മഞ്ഞ നിറം കൂടുതൽ കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ചൊരു ഒരു ഒരു ബ്ലാക്ക് ഗോൾഡൻ പീകോക്ക് ബ്ലൂ അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് കളേഴ്സ് നമ്മൾ കൂടുതൽ കൊടുത്തിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിലും ആൾക്കാർ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തിട്ട് ആൾക്കാർ എടുക്കത്തുള്ളൂ. പക്ഷേ ഇ കൊമേഴ്സിൽ അങ്ങനെയല്ല. ആമസോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രൈസും കാണാം. ഒരു ഉദാഹരണം പറയാം, ബാഗ് ആണ് ഞാൻ വാങ്ങുന്നത് വിചാരിക്കുക, ഓക്കെ, ഒരേ ബ്രാൻഡിന്റെ ബാഗാണ് കാണുന്നത്, തൊട്ടടുത്തടുത്ത് കാണുന്നുണ്ട്, ഒരെണ്ണത്തിലെ കുറച്ച് ബ്ലറി ആയിട്ടുള്ള ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ ബാഗിന്റെ, ഓക്കെ, വില 1000 രൂപ, 1200 രൂപ, 5000 രൂപ ഫിക്സ് ചെയ്യാം. തൊട്ടടുത്തത് സെയിം ബ്രാൻഡിന്റെ തന്നെയാണ്, അതിന് മൾട്ടിപ്പിൾ ഇമേജസ് അതിനകത്ത് വെച്ച്, നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജ്, അതിനകത്ത് ഒരു ലേഡി ബാഗ് തൂക്കി നിൽക്കുന്നത്, ഒരു ജെന്റ് ബാഗ് തൂക്കി നിൽക്കുന്നത്, ആ ബാഗിന്റെ ഫാബ്രിക് ഏതാണ്, ഇങ്ങനെ വട്ടത്തിൽ കുറെ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഫാബ്രിക് ഏതാണ്, അതിന്റെ സിബിന്റെ ആ ഒരു ഫംഗ്ഷനാലിറ്റി, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു 3-4 സ്ലൈഡ്സ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. സെയിം പ്രൈസ് ആണ്, നമ്മൾ ഏതെടുക്കും? അതെടുക്കും, രണ്ടാമത്തെ എടുക്കാം. ഈവൻ ദോ പ്രോഡക്റ്റ് സെയിം ആണ്, കമ്പനി സെയിം ആണ്, പ്രൈസ് സെയിം ആണെന്നുണ്ടെങ്കിൽ പോലും ആൾക്കാർ എടുക്കുന്നത് രണ്ടാമത്തേതായിരിക്കും, ദാറ്റ് ഇസ് ബ്രാൻഡിംഗ്. അത്രയും ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇ കൊമേഴ്സിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു അട്രാക്ഷൻ, ആ ഒരു വിഷ്വൽ അട്രാക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്രൈസ്. പ്രൈസ് ഈവൻ കുറവാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ നല്ല രീതിയിൽ ഈ ബ്രാൻഡിന്റെ ആ ഒരു വിഷ്വൽ സാധനം കുറച്ച് നല്ല ഒന്ന് ഉയർത്തി വെച്ച് കഴിഞ്ഞാലേ ആൾക്കാർ എടുക്കത്തുള്ളൂ.